വെൽക്കം ടു എംപ്ലിൻഡ് മീഡിയ. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കോൺഗ്രസ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു വലിയ മഹാസഖ്യമുണ്ടാക്കി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കരുതിയ ചില സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നൊരു തീരുമാനം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ആറ് സീറ്റുകളിൽ ഏഴ് സീറ്റുകളിൽ ആറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് പറഞ്ഞ കാരണം, ഞങ്ങൾ കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമിച്ചു, ആഗ്രഹിച്ചു, ചർച്ച നടത്തി, പക്ഷേ കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറി. ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഷീല ദീക്ഷിത്താണ് അതിന് ചുക്കാൻ പിടിച്ചതെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു ചോദ്യം, ഈ മഹാബന്ധൻ, ഈ മഹാസഖ്യം ഇല്ലാതെ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മോദിയെ ബി ജെ പിയെ എതിർത്ത് അധികാരത്തിൽ വരാമെന്ന് ചിന്തിക്കുന്നത് ഒരു അപകടമാണ്. പ്രിയങ്കയെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് കൊണ്ട് എല്ലാമായി ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, ഒരു വലിയ തരംഗം ഉണ്ടാക്കി എന്നൊക്കെ വിചാരിക്കുന്നത് ഈ മുത്തശ്ശി പാർട്ടിക്ക് കുറച്ചുകൂടി വിവേകം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി കൊണ്ടുവരേണ്ടതിൻ്റെ പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊതു മിനിമം പരിപാടിയിലൂടെ ഒരു ധാരണ ഉണ്ടാക്കാതെ ബി ജെ പിയെ നേരിടാമെന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു മണ്ടത്തരമായിട്ട് നാളെ തെളിയിക്കപ്പെടാം. കാരണം, നാല് വർഷം മുമ്പ് ജനങ്ങൾക്ക് നൽകിയ പല വാഗ്ദാനങ്ങളും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത് യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം രാജ്യത്തുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു വികാര പരിസരം ഉണ്ടാക്കിക്കൊണ്ട് വോട്ടിന് വേണ്ടി ജനങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് മറുപക്ഷത്ത് ഒരു മഹാസഖ്യത്തിനുള്ള പ്രതീക്ഷകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില ഏകപക്ഷീയമായ തീരുമാനങ്ങൾ. ഇപ്പൊ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് പറയാൻ പോലും പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു 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 പശ്ചാത്തലത്തിലാണ് ഡൽഹിയിലെ മുഖ്യ എതിരാളികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിൽക്കാമെന്ന് ആ പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനാവാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്ന നിലപാടാണ്. മോദിയെയും ബി ജെ പിയും എതിർക്കാനുള്ള രാഷ്ട്രീയ വൈഭവം കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും കാണിച്ചില്ലെങ്കിൽ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ, ചില ചീട്ടുകൊട്ടാരങ്ങൾ പോലെ ഇതൊക്കെ അവസാനിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും എവിടെയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.